അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കാട വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, എല്ലാ ഭാഗത്തും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ജിത്തു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാട ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കാട ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകിയെടുക്കണം. ഇത് ഇപ്പോൾ അവിടെ നിന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ അത് തൂവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതേപോലുള്ള തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ക്ലിയറാക്കി ഇടണം. അപ്പോൾ നമ്മളിതാ ഇതുമ്മ കണ്ടില്ലേ, തൂവലൊക്കെ ഇതൊക്കെ കണ്ട് കളയണം. ഇത് ഇതൊക്കെ വൈറ്റ് പോയാലേ സീനാണ്. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കളഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കഴുകിണ്ട് ഇതിൽ വെക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല കഴിഞ്ഞ ഉള്ളിൽ കയറി പിടിച്ച് സെറ്റാവും സംഭവം. ഒരു ചെറിയ തൂവല്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതിനെ വരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ചേരുവകളൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ചേരുവകളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് ഓരോന്നും നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ചത്. പിന്നെ കുരുമുളക് നമ്മൾ അമ്മിയും ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ചെറുനാരങ്ങ, മുളക് പൊടി, തൈര്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ ഇവയാണ് ഇതിലേക്കുള്ള ചേരുവകൾ. കൂടാതെ കുറച്ച് വെളിച്ചെണ്ണയും വേണം കേട്ടോ. അപ്പോൾ ഇവ കൂടി നമ്മൾ പാകത്തിന് എടുത്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയത് ഇത് മുഴുവനും വേണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് രൂപത്തിലാക്കിയതൊരു 3 ടീസ്പൂണ്. 3 ടീസ്പൂണല്ല, ഒരു കുറച്ച് ഒരു ഇത് ഇതിൽ പകുതിയോളം നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഉണ്ട്, അത് അമ്മിയും മുട്ട അടിച്ച് കുത്തിപ്പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിതിൽ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂണ്. പിന്നെ
ഗരം മസാല ഒരു 2 ടീസ്പൂൺ, പിന്നെ 3 ടീസ്പൂൺ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഒഴിക്കാൻ പാടില്ല, പുളി കൂടുകയുള്ളൂ. അപ്പോൾ അത്ര മതി. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ആദ്യം ഇതൊന്നും നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട്. മിക്സ് ചെയ്യണം. ഇപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു മസാല എടുത്തിട്ട് ഇങ്ങനെ മൊത്തമായിട്ടുണ്ട് തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വരഞ്ഞ വെച്ചതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. ബാക്കി നമുക്ക് പരിപാടി കനലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ കനലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പിമ മറ്റേ അലുമിനിയം പേപ്പറൊക്കെ നമ്മൾ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കോർക്കാം. പരിപരിയായിട്ട് പുറത്ത് വെക്കുക. ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താവും എന്നൊക്കെ അറിയില്ല. എന്തായാലും നമ്മളിവിടെ വെക്കുക, ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ ഈ മഴയത്ത് കുട ചൂടി ചൂടാണ് കാട ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അധികാരം ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ, മഴ പെയ്യുമ്പോൾ കുട ചൂടി ഇരുന്നിട്ട് കുക്ക് ചെയ്യണ സംഭവം. ഇതിപ്പോൾ അപൂർവത്തിൽ അപൂർവങ്ങളായ ഒരു നിമിഷമാണ്. അപ്പോൾ ഊഞ്ഞാലം അടിക്കൊണ്ട് ഇതുവരെ ആരെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഊഞ്ഞാലം അടിക്കൊണ്ട് നമ്മളെ കാട ചുട്ടെടുക്കുകയാണ്.
അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇങ്ങനെ അയ്യോ ഓരോന്നിങ്ങനെ മാറ്റാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ റെഡിയാക്കി വാടൽ വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാരങ്ങ നമുക്ക് ആദ്യം ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി പേര് പറയാൻ മറന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയാം. ഇത് കിച്ചു, ഇത് കിച്ചാമണി. അപ്പോൾ ഇവരാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പീസ് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കും എങ്ങനെയെന്ന് പറയും. സത്യസന്ധമായി പറയണ്ടല്ല. അപ്പോ അടിപൊളിയായിട്ടുണ്ടെന്നാണ് നമ്മളെ പിള്ളേര് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.